കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് നിലക്കടല വെച്ചിട്ട് നല്ലൊരു ലഡു ആണ് കേട്ടോ. നിലക്കടലയും വെല്ലവും അതായത് ശർക്കരയും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വളരെ രുചിയായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ലഡു ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിലക്കടല ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നിലക്കടലയാണ്. ഇതിപ്പോൾ വറുത്ത നിലക്കടല തന്നെയാണ് കേട്ടോ, ഞാൻ വാങ്ങിയിരിക്കുന്നത് വറുത്ത നിലക്കടലയാണ്. നമ്മൾ സാധാരണ കടയിൽ ഇങ്ങനെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണാറില്ലേ വറുത്തിട്ട് വരുന്നത്, അതിന് ഉപ്പൊന്നും ഉണ്ടാവില്ല. ഉപ്പില്ലാത്ത നിലക്കടല വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും ഉപ്പുണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വറുത്തതാണെങ്കിൽ കൂടി നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്നുകൂടി വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലഡു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വറുത്ത നിലക്കടലയാണെങ്കിൽ പോലും ഒന്നുകൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത നിലക്കടലയാണെങ്കിലും കുറച്ചധികം സമയമെടുത്തിട്ട് നന്നായിട്ട് വറുക്കുക. ഇതിപ്പോൾ വറുത്തതായതുകൊണ്ട് കുറേ സമയമൊന്നും ആവശ്യമുണ്ടാവില്ല. എങ്കിൽ കൂടിയും നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഇളക്കി ഇളക്കി നന്നായിട്ട് വറുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും ഉപ്പില്ലാത്ത നിലക്കടല വേണം ഈ ലഡുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പുണ്ടായാൽ പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ കടയിലൊക്കെ ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന വറുത്ത നിലക്കടല ഉണ്ടല്ലോ, അതിന് ഉപ്പൊന്നും ഉണ്ടാവില്ല, അത് വാങ്ങിയാൽ മതി. നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കടലൊക്കെ നല്ല ഉപ്പായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് ഈ ഉണ്ട ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കടല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. നന്നായിട്ട് വറുത്ത് കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് വറുത്തെടുത്ത കടല നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കിട്ടിയാൽ മതി, ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ഒന്ന് ചൂട് മാറുന്നതുവരെ ഈ പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് ഈ കടല അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ കടലയുടെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ കടല വറുത്ത അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എള്ള് കൂടി ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു കാൽ കപ്പ് വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എള്ള് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് കടലയും ശർക്കരയും മാത്രം വെച്ചിട്ടും ഈ ലഡു തയ്യാറാക്കിയെടുക്കാം. നല്ല രുചിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എള്ളിൻ്റെ ഒരു ഫ്ലേവർ കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് എള്ള് ചേർത്താൽ മതി. ഞാനൊരു കാൽ കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത കളറിലുള്ള എള്ളും ചേർക്കാവുന്നതാണ്. വെളുത്ത എള്ളാകുമ്പോൾ പിന്നെ കളറ് അതിന് നമ്മുടെ കടലയ്ക്ക് അങ്ങ് മാച്ചായിട്ട് ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാൻ വെള്ള കളറിലുള്ള എള്ള് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ളാണെങ്കിലും നല്ല രുചി തന്നെയാണ്. അപ്പോൾ എള്ള് കൂടി നമുക്ക് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എള്ളും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലോണമെന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല, ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്ക് ഈ എള്ളും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുത്ത എള്ള് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്ത കടലയുടെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി കൈവച്ചിട്ട് ഇതിലെ ഇതിൻ്റെ തൊലിയുണ്ടല്ലോ അതിങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മിക്കളയുക. ഇതുപോലെ കൈവച്ച് തിരുമ്മുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് ഇളകിപ്പോയിക്കോളും. നന്നായിട്ട് തിരുമ്മിക്കളഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു മുറത്തിലിട്ട് കൊടുക്കാം. ഈ തൊലി നമുക്കൊന്ന് പാറ്റിക്കളയണം. തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടങ്ങ് പാറ്റിക്കളയും. നിങ്ങൾക്കിത് ചെയ്യാനറിയാമെന്ന് വിചാരിക്കുന്നു. ഈ മുറം ഇല്ലെങ്കിൽ പ്ലേറ്റിൽ വെച്ചിട്ട് വലിയൊരു സ്റ്റീൽ പ്ലേറ്റിലോ മറ്റോ ഇട്ടിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ കടലയിൽ തൊലി മുഴുവനും കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കടല നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കടല ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ വറുത്ത് വെച്ച എള്ളും കൂടി ഇതിലേക്ക് ചേർക്കാം. രണ്ടും ഒരുമിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ കടലയും എള്ളും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരി ഉണ്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഫൈൻ പൗഡറായിട്ട് കിട്ടണം എന്നില്ല, ചെറിയൊരു തരിതരി ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ ഇതിലിപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടാവും, ആ ഒരു രീതിയിലായി കിട്ടണം. കടലയിൽ നിന്നും എള്ളിൽ നിന്നൊക്കെയുള്ള എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ആയി കിട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
മുഴുവനും ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര അതായത് വെല്ലം ചേർക്കാം. വെല്ലം ഞാനൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിട്ട് ഒരു കപ്പ് അളന്നെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കപ്പ് കടലയ്ക്ക് ഒരു കപ്പ് വെല്ലമാണ് ചേർക്കുന്നത്. അപ്പോൾ വെല്ലം നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെല്ലം കണ്ടില്ലേ, ഒട്ടും തരിയില്ലാതെ നല്ല പോലെ ഇങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ ഈ വെല്ലം നമുക്ക് ഈ അരച്ചു വെച്ച കടലയിലേക്ക് ചേർക്കാം. അപ്പോൾ വെല്ലം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെല്ലത്തിലധികം ഉപ്പുണ്ടാവരുത്. മിക്ക വെല്ലത്തിലും ചെറിയ ഉപ്പ് എന്തായാലും ഉണ്ടാവും, പക്ഷേ കൂടുതൽ ഉപ്പുള്ള വെല്ലം ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലഡു കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഒരു ഉപ്പ് രുചിയായിരിക്കും. അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രമുള്ള വെല്ലം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെല്ലം മുഴുവൻ ഈ ബൗളിലേക്ക് കടലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ശർക്കരയും ഒരു കപ്പ് കടലയും കാൽ കപ്പ് എള്ളും, ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇതുപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഇതുപോലെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഉരുളകളാക്കി എടുക്കുക. നല്ല പോലെ അമർത്തി ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം രണ്ട് കയ്യിലും വെച്ചിട്ട് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല മിനുസായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ലഡുവും നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കടല ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടല ഉണ്ടാകുന്നതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നിലക്കടല ലഡു മുഴുവനും റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ലഡു ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എള്ള് ഇതിലൊട്ടും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിലക്കടലയും ശർക്കരയും മാത്രം വെച്ചിട്ടുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.